ഡി ബി സി ജിപോൺ ഒ എന്നുവിൽ പി 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 ഒ ഇ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഡി ബി സി ഒ എൻ യുവിൽ ഫൈബർ കണക്റ്റിവിറ്റിയും അഡാപ്റ്ററും കണക്റ്റ് ചെയ്തതിന് ഒ എൻ യു ഓൺ ആയതിനു ശേഷം ഒരു ലാൻ കേബിൾ ഒ എൻ യുവിൽ നിന്നും ഏതെങ്കിലും ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പുമായോ കണക്ട് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടറിലെ ലോക്കൽ ഏരിയ കണക്ഷനിൽ നിന്നും കമ്പ്യൂട്ടർ ടാസ്ക് ബാറിലെ ഡേറ്റ് ആൻഡ് ടൈം ഐക്കണിനെ കാണിച്ചിരിക്കുന്ന തൊട്ട് അടുത്തായി ലോക്കൽ ഏരിയ കണക്ഷൻ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെന്റർ എടുക്കുക. ഇപ്പോൾ വരുന്ന പേജിൽ ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ എതർനെറ്റ് സെലക്ട് ചെയ്യുക. ചില കമ്പ്യൂട്ടർ ലോക്കൽ ഏരിയ കണക്ഷൻ എന്നായിരിക്കും എതർനെറ്റിനെ പറയുക. എതർനെറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇപ്പോൾ വരുന്ന പേജിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടി സി പി ഐ പി വി 4 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന പേജിൽ യൂസ് ദ ഫോളോയിങ് ഐ പി അഡ്രസ് ക്ലിക്ക് ചെയ്യുക. ഐ പി അഡ്രസ്സിൽ 192.168.1.2 ആഡ് ചെയ്യുക. ഇതിൽ 1.2 കൊടുക്കുന്നത് ഒ എൻ യുവിൽ ഡി എച്ച് സി പി സെർവർ ഓഫ് ആയതിനാൽ 1.1 ഐ പി ഗേറ്റ്വേ കിട്ടില്ല. അതുകൊണ്ടാണ് മാനുവലി 1.2 സീരീസ് നമ്മൾ മാനുവലായി സെറ്റ് ചെയ്യുന്നത്. നെറ്റ് മാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 255.255.255.0 ഇത് ചേഞ്ച് ചെയ്യേണ്ട. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. അതിൽ ന്യൂ ടാബിൽ ഒ എൻ യു ഐ പി അഡ്രസ് കൊടുക്കുക. 192.168.1.1 കൊടുത്ത് എന്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ വരുന്ന ലോഗിൻ പേജിൽ യൂസർ നെയിം പാസ്വേഡ് ഒ എൻ യുവിൻ്റെ ബാക്കിൽ കാണിച്ചിരിക്കുന്ന അഡ്മിൻ തന്നെ കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പേജാണ് ഡി ബി സി ഒ എൻ യുവിൻ്റെ കോൺഫിഗറേഷൻ പേജ്. അതിൽ നെറ്റ്വർക്ക് 1 കണക്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ന്യൂ കണക്ഷൻ നെയിം ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഐ എസ് പി നെയിം ആണ് ആഡ് ചെയ്യുന്നത്. അതിന് താഴെ ഐ എസ് പി എം ടി യു വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ 1492 ആണ് സെറ്റ് ചെയ്യുന്നത്. അതിന് താഴെ പി 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 എന്ന ബോക്സിൽ യൂസർ നെയിം പാസ്വേഡ് എന്നു ഉള്ളതിൽ ഐ എസ് പി തരുന്ന പി 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 ഒ ഇ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കറക്റ്റായി ടൈപ്പ് ചെയ്യുക. അതിന് താഴെയുള്ള ഡി എം എസ് നെയിം സെറ്റ് ചെയ്യേണ്ട. താഴെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലാൻ സെറ്റിംഗ്സിൽ ഡി എച്ച് സി പി സെർവർ എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക. അസൈൻ ഐ എസ് പി ഡി എൻ എസ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നെറ്റ്വർക്ക് ഇന്റർഫേസിൽ 1 കണക്ഷനിൽ കണക്റ്റഡ് എന്നും ഡി എൻ എസ് ഐ പി അഡ്രസ് കാണിക്കുന്നതായിരിക്കും. ഒ എൻ യു കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഐ പി റിമൂവ് ചെയ്യണം. അതിനായി ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെന്റർ എടുക്കുക. ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ് എടുക്കുക.
എതർനെറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ IPv4 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒപ്റ്റെയിൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി ടിക്ക് ചെയ്യുക. അതിന് താഴെ ഒപ്റ്റെയിൻ DNS സെർവർ അഡ്രസ് ഓട്ടോമാറ്റിക്കലി ടിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എടുത്ത് നെറ്റ് കണക്റ്റ് ആയിരിക്കുന്നത് കാണാം. വേണമെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എടുത്ത് നെറ്റ് കണക്റ്റ് ആയിരിക്കുന്നത് കാണാം. വേണമെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.